ബംഗ്ലാദേശിനെതിരെ ആദ്യ T20യിൽ സിംബാബ്വെയ്ക്ക് തകർപ്പൻ വിജയം. 17 റൺസിനാണ് സിംബാബ്വെ ബംഗ്ലാദേശിനെ തകർത്തത്. സിംബാബ്വെ ഉയർത്തിയ 206 റൺസ് വിജയലക്ഷ്യത്തിനു മുന്നിൽ ബംഗ്ലാദേശ് 188 റൺസിന് കീഴടങ്ങുകയായിരുന്നു. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയിൽ സിംബാബ്വെ 1 മുന്നിലെത്തിയിരിക്കുന്നു. സിംബാബ്വെയുടെ മുതിർന്ന താരമായ സിക്കന്ദർ റാസ സ്വന്തമാക്കിയ വെടിക്കെട്ട് അർദ്ധസെഞ്ചുറിയുടെ ബലത്തിലാണ് സിംബാബ്വെ 20 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 205 റൺസ് എടുത്തത്. വെറും 26 പന്തിൽ 7-4 4-6 സഹിതമായിരുന്നു റാസ പുറത്താകാതെ 65 റൺസ് എടുത്തത്. റാസയെ കൂടാതെ വിസ്ലി മഹാദേവറും അർദ്ധസെഞ്ചുറി നേടുകയും ചെയ്തു. 46 പന്തിൽ നിന്നും 9-4 അടക്കം 67 റൺസാണ് മഹാദേവർ സ്വന്തമാക്കിയത്. താരം റിട്ടയർഡ് ആവുകയായിരുന്നു. ഇനി മറ്റൊരു വാർത്ത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് നടക്കാൻ പോവുകയാണ്. ആദ്യ മത്സരത്തിൽ 68 റൺസിന്റെ ഗംഭീര വിജയം നേടിയ ഇന്ത്യക്കാണ് രണ്ടാം മത്സരത്തിലും മുൻതൂക്കം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ തകർപ്പൻ വിജയം നേടിയെങ്കിലും പല സൂപ്പർ താരങ്ങളുടെയും പ്രകടനം മോശമായിരുന്നു. ശ്രേയസ് അയ്യരാണ് ഇതിൽ കൂടുതൽ നിരാശപ്പെടുത്തിയത്. ആദ്യ മത്സരത്തിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം സൂര്യകുമാർ യാദവാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. നേരത്തെ ഋഷഭ് പന്തിനെയും ഇന്ത്യ ഓപ്പണിംഗിലേക്ക് പരിഗണിച്ചിരുന്നു. ഇന്ത്യക്ക് സ്പെഷ്യലിസ്റ്റ് ഓപ്പണർമാർ ഉണ്ടായിരിക്കവേ ഇത്തരം പരീക്ഷണങ്ങൾ തുടരുകയാണ്. ഇപ്പോഴുതാ രണ്ടാം T20യിൽ ഇന്ത്യൻ ടീമിൽ മാറ്റത്തിന് സാധ്യത കൂടുതലാണെന്നിരിക്കെ സഞ്ജു സാംസണെ ഇന്ത്യ ഓപ്പണറാക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം ഉയർത്തുന്നു. ഇന്ത്യ ഓപ്പണിംഗിൽ പരീക്ഷണം തുടരുന്നതിനാൽ സഞ്ജുവിനും അവസരം നൽകണമെന്നാണ് ആരാധകരുടെ അഭിപ്രായം. എന്നാൽ സഞ്ജുവിന് ഓപ്പണിംഗിൽ അവസരം ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറും അവതാരകനുമായ ആകാശ് ചോപ്ര. ആകാശ് ചോപ്രയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സഞ്ജു സാംസൺ ഇന്ത്യക്കായി 2 മത്സരങ്ങളിൽ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അടുത്ത മത്സരത്തിൽ അവനെ ടീം സെലക്ഷനിൽ ലഭ്യവുമാണ്. എന്നാൽ ആദ്യ മത്സരത്തിൽ സൂര്യകുമാർ യാദവിനെ ഇന്ത്യ ഓപ്പണറാക്കിയതിനാൽ എല്ലാ മത്സരങ്ങളിലും ഇന്ത്യ ഓപ്പണർമാരെ മാറ്റി പരീക്ഷിക്കുമെന്ന് പറയാനാവില്ല. അതുകൊണ്ട് തന്നെ ഓപ്പണറായി സഞ്ജുവിന് അവസരം ലഭിക്കാൻ സാധ്യത കുറവാണ്. ആകാശ് ചോപ്ര കൂട്ടിച്ചേർക്കുകയും ചെയ്തു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക? കമൻറ്റായി രേഖപ്പെടുത്തുക. സഞ്ജു ടീമിൽ ഇടം പിടിക്കുമോ? കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.